നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തനെന്താ ചോദിച്ചേ? പ്രിൻസിപ്പളിന്റെ റൂം. ഇയാൾ എങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞെന്ന്. പ്രിൻസിപ്പളിനെ കാണാൻ നമുക്ക് പോവാം. വാ നിക്ക്. ഇയാളെന്താ പ്രിൻസിപ്പളിനെ കാണുന്നത്? ബ്രോ, നിങ്ങളുടെ ശരീരത്തിൽ അബദ്ധത്തിലൊന്ന് കൂട്ടിയിടിച്ചു എന്നുള്ളത് ഒഴിവാക്കിയാ. നമ്മൾ തമ്മിൽ യാതൊരുവിധ ബന്ധമോ മുൻപരിചയമോ ഇല്ല. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ട ബാധ്യത എനിക്കില്ല. എന്നാലും ഒരു സാമാന്യ മര്യാദയുടെ പേരിൽ മാത്രം ഞാൻ മറുപടി പറയാം. പ്രിൻസിപ്പളിനെ വിളിപ്പിച്ചിട്ടാ ഞാൻ വരുന്നത്. നീ വന്നേ, നമുക്ക് പോവാം. സമയം കളയണ്ട. ഡോ, നീ വന്നേ. എടാ, സത്യഭാമയുടെ ഫാദറല്ല നിങ്ങള്? അതെന്താ അങ്ങനെ ചോദിച്ചേ? സത്യഭാമയുടെ കാര്യം സംസാരിക്കാനല്ലേ ഇളവ് പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് പോകുന്നത്? അതെ, ഞങ്ങളെ മനസ്സിലായി ഇയാൾക്ക്. ഇയാളുടെ മോള് സ്കൂളിൽ നിന്ന് ചാടിച്ചുകൊണ്ടുപോയ കുട്ടിയില്ലേ, പത്മിനി, അവളുടെ അച്ഛനമ്മമാരാ ഞങ്ങള്. അപ്പോ ഇതാ വിഷ്ണു തന്നെ, ശാലിനിയുടെ വിഷ്ണു. ഇയാളെ കാണാനാ ഞങ്ങളങ്ങോട്ട് വരാൻ തുടങ്ങിയത്. എന്നെ കാണാനോ? ആ, ഇയാളെ തന്നെ. ഇമ്മാതിരി ഒരു പെൺകുട്ടി വളർത്തി വെച്ചിരിക്കുന്നതിന് ഒരു അവാർഡ് തന്ന് ആദരിക്കാൻ. ഈശ്വര, എന്താ ഈ നടക്കുന്നൊക്കെ? മനസ്സിലായില്ല. ഞങ്ങളുടെ പെൺകൊച്ച് എവിടെ പോയെന്നുള്ളതിന് താ മറുപടി പറയണം. ഇപ്പോ ഇവിടെ വെച്ച് ജോയിത്ത്, നീ എന്തൊക്കെ പറയുന്നേ? അതിന് ഇദ്ദേഹം എന്തോ പഴച്ചേ? ഹാ, ഇയാള് പിഴച്ചു. ഇയാള് പിഴച്ചു. ഇയാളെ പിഴച്ചിട്ടുള്ളൂ. അത്ര വലിയ കള്ളി ഒന്നും അല്ല നമ്മുടെ പപ്പിമോള്. നമുക്കറിയാത്ത രഹസ്യം ഒന്നുമില്ല അവൾക്ക്. ഇല്ലെന്നല്ല, ഇല്ലായിരുന്നു. തൊടി കിടന്നൊരു കുന്നിക്കുരു കിട്ടിയ അത് നമ്മളോട് പറയുമായിരുന്നു അവള്. ആ അവളിപ്പോ എങ്ങനെ ആരോടും മിണ്ടാതെ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ആലോചിച്ച് നോക്ക്. പുതിയ ബന്ധങ്ങള്, പുതിയ കൂട്ടുകെട്ടുകള്, അതും സ്കൂളിൽ നിന്ന് തുടങ്ങിയത്. അതിന് വളം വെച്ചു കൊടുത്തതാ നമ്മൾ ചെയ്ത തെറ്റ്. ആ ബന്ധങ്ങളിൽ നിന്നാ പപ്പിക്ക് ഇതിനൊക്കെയുള്ള ധൈര്യം കിട്ടിയത്. അതെങ്ങനെയാ, വീട്ടിൽ പോലും കയറി നിരങ്ങല്ലായിരുന്നോ? തന്തയാര് തള്ളയാരെന്നറിയാത്ത തെമ്മാടി പിള്ളേരെ. വേഷഭൂഷാദികളുടെ സമൂഹത്തിലെ സ്റ്റാൻഡേർഡ് ഒക്കെ നോക്കി ആൾക്കാരെ അളക്കരുതിയാമേ. ഒരാളുടെ ഉയരം അളക്കേണ്ടത് മറ്റു ചില മാനദണ്ഡങ്ങൾ വെച്ചാ. ഒന്നാം ക്ലാസ്സിൽ എത്തിയതേ ഉള്ളൂ ഇയാളുടെ മകള്. കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് ഇപ്പോഴേ ഒരു ഒളിച്ചോട്ടം നടത്താൻ കെൽപ്പുണ്ടെങ്കിൽ ഒരു 10 or 15 വർഷം കഴിയുമ്പോഴുള്ള അവസ്ഥ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കേ. കുറച്ചു മുമ്പ് വരെ ആ കുട്ടിയോട്, സത്യഭാമയോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. ഇയാളെ കണ്ടതോടെ എനിക്ക് പൂർണ്ണമായിട്ട് അതങ്ങോട്ട് മാറി. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.